നമസ്കാരം, ന്യൂസ് 18 എക്സ്പ്രസിലേക്ക് സ്വാഗതം. സ്വർണക്കടത്ത് കേസിൽ ഇഡിക്കെതിരെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ജുഡീഷ്യൽ അന്വേഷണത്തിന് സ്റ്റേ. കമ്മീഷനെ നിയമിച്ചതിനെതിരെ ഇഡി നൽകിയ ഹർജിയിലാണ് വിധി. ഇഡിയുടെ ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. ഹർജിയിൽ കോടതി വിശദമായ വാദം കേൾക്കും. കോടതി വിധിയിൽ സർക്കാർ നിയമവഴി തേടുമെന്ന് സിപിഎം. താൽക്കാലിക സ്റ്റേ ലഭിച്ചു എന്ന് കരുതി സർക്കാർ ഉന്നയിക്കുന്ന നിയമവശങ്ങൾ ഇല്ലാതാകുന്നില്ല. അധികാര പരിധിക്കുള്ളിൽ നിന്നാണ് സർക്കാർ തീരുമാനമെടുത്തത്. ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷണം നിയമപരമായ തീരുമാനമെന്നും എ വിജയരാഘവൻ. ഹൈക്കോടതി വിധി സർക്കാരിനേറ്റ തിരിച്ചടിയെന്ന പ്രതിപക്ഷ നേതാവ്. സ്വർണക്കടത്ത് കേസ് നീട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിരുന്നു ജുഡീഷ്യൽ അന്വേഷണം. സത്യം പുറത്തുവരട്ടെയെന്നും വി ഡി സതീശൻ. പിണറായി സർക്കാരിന്റെ മുഖത്തേറ്റ പ്രഹരമാണ് ഹൈക്കോടതി ഉത്തരവെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. മുഖ്യമന്ത്രി ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകി. മടിയിൽ കനമുള്ളതുകൊണ്ടാണ് അന്വേഷണത്തെ ഭയക്കുന്നത്. ജുഡീഷ്യൽ കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടിയുടെ ചട്ടുകമാവരുതെന്നും ജസ്റ്റിസ് വി കെ മോഹനൻ കമ്മീഷൻ സ്ഥാനം ഒഴിയണമെന്നും സുരേന്ദ്രൻ. കേരള സർക്കാർ പാരിതോഷികം പ്രഖ്യാപിക്കാത്തതിൽ പരിഭവമില്ലെന്ന് ഹോക്കി താരം പി ആർ ശ്രീജേഷ്. കായിക താരമെന്ന കടമ നിറവേറ്റി. പാരിതോഷികം പ്രതീക്ഷിച്ചല്ല കളത്തിലിറങ്ങുന്നതെന്നും ശ്രീജേഷ് ന്യൂസ് 18നോട്. നിയമസഭയിൽ സർക്കാരിനെയും സിപിഎമ്മിനെയും പരിഹസിച്ച കെ ബാബു. പി ആർ ശ്രീജേഷിന് പാരിതോഷികം പ്രഖ്യാപിക്കാൻ കർക്കിടകം കഴിയാൻ കാത്തിരിക്കുകയാണോ എന്ന് ചോദ്യം. സ്വാതന്ത്ര്യദിനാഘോഷത്തെക്കുറിച്ച് 75 വർഷത്തിന് ശേഷം സിപിഎം തെറ്റ് ഏറ്റുപറയുന്നതിനെ അഭിനന്ദിക്കുന്നു. കുമ്പസാരത്തിന് മുൻപ് തെറ്റ് ഏറ്റുപറയണമെന്നും പരിഹാസം. പത്മ പുരസ്കാര മാതൃകയിൽ കേരളത്തിലും പുരസ്കാരം വരുന്നു. ചീഫ് സെക്രട്ടറി തലത്തിൽ പ്രാഥമിക ചർച്ച നടന്നു. വിശദമായ രൂപരേഖ തയ്യാറാക്കുന്നതിനുള്ള നടപടി പുരോഗമിക്കുന്നുവെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ. തിരുവനന്തപുരത്തെ കേരളത്തിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഹബ്ബാക്കുമെന്ന് മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് കോവിഡ് ദുരന്ത നിവാരണ കമ്മീഷൻ രൂപീകരണം പരിഗണനയിലില്ല. കേരളയിൽ സമഗ്ര പരിസ്ഥിതി ആഘാത പഠനം നടത്താനുള്ള ടെൻഡർ നടപടികൾ അന്തിമഘട്ടത്തിലെന്നും മുഖ്യമന്ത്രി. ഓണത്തിന് സർക്കാർ ജീവനക്കാർക്ക് ബോണസും ഉത്സവ ബത്തയും നൽകുമെന്ന് ധനമന്ത്രി. ശമ്പളം മുൻകൂർ നൽകില്ല. നിശ്ചിത ശമ്പളത്തിന് മുകളിലുള്ളവർക്ക് ഉത്സവ ബത്തയും അതിന് താഴെയുള്ളവർക്ക് ബോണസും. കശുവണ്ടി തൊഴിലാളികൾക്ക് കഴിഞ്ഞ വർഷത്തെ അതേ ബോണസ് തന്നെ. 20% ബോണസും 9,500 രൂപ അഡ്വാൻസും നൽകുമെന്നും കെ എൻ ബാലഗോപാൽ. തിരുവല്ല ട്രാവൻകൂർ ഷുഗേഴ്സ് സ്പിരിറ്റ് തട്ടിപ്പിൽ ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഹൈക്കോടതിയുടെ മുൻകൂർ ജാമ്യം. ജനറൽ മാനേജർ അലക്സ് പി എബ്രഹാം, മുൻ പേഴ്സണൽ മാനേജർ പി യു ഹാഷിം, പ്രൊഡക്ഷൻ മാനേജർ മേഘ മുരളി എന്നിവർക്കാണ് ജാമ്യം. 4 മുതൽ 6 വരെ പ്രതികളായ ഉദ്യോഗസ്ഥർ 1 മാസത്തിലേറെയായി ഒളിവിൽ. അട്ടപ്പാടിയിൽ ഊരുമൂപ്പനും മകനും നേരെ നടന്ന പോലീസ് നടപടി പ്രത്യേക സംഘം അന്വേഷിക്കും. അന്വേഷണ ചുമതല നാർക്കോട്ടിക് ഡിവൈഎസ്പി ശ്രീനിവാസന്. ഊരിലെ സംഘർഷവും പോലീസിനെതിരായ പരാതിയും പ്രത്യേക സംഘം അന്വേഷിക്കും. കേരളത്തിൽ പട്ടികവർഗ വിഭാഗങ്ങൾക്ക് നേരെ നടക്കുന്ന പോലീസ് അതിക്രമം അന്വേഷിക്കണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പി. സംസ്ഥാന സർക്കാരിനോട് ഈ വിഷയത്തിൽ റിപ്പോർട്ട് തേടണമെന്നാവശ്യപ്പെട്ട് അമിത് ഷായ്ക്ക് നിവേദനം നൽകി. അട്ടപ്പാടിയിലേത് മനുഷ്യത്വരഹിതമായ ക്രൂരത. പോലീസുകാരെ പിന്തുണയ്ക്കുന്നത് മുഖ്യമന്ത്രിയെന്നും കൊടിക്കുന്നിൽ. കാസർഗോഡ് വെള്ളരിക്കുണ്ടിൽ യുവാവിനെ തലക്കടിച്ചു കൊലപ്പെടുത്തി. മരിച്ചത് പാത്തിക്കര സ്വദേശി രവി. അയൽവാസി രാമകൃഷ്ണൻ കസ്റ്റഡിയിൽ. സംഭവം നടന്നത് ഇന്ന് രാവിലെ 8 മണിയോടെ. വിറകുപയോഗിച്ച് തലക്കടിച്ചാണ് കൊലപ്പെടുത്തിയത്. പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയെങ്കിലും വഴിമധ്യേ മരിച്ചു. മഞ്ചേശ്വരം മുൻ MLA എം സി കമറുദ്ദീൻ പ്രതിയായ ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പ് കേസിലെ പ്രധാന പ്രതി പൂക്കോയ തങ്ങളെ റിമാൻഡ് ചെയ്തു. ഹോസ്ദുർഗ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത്. 10 മാസമായി നേപ്പാളിൽ ഒളിവിൽ കഴിയുകയായിരുന്നു. ഇന്ന് രാവിലെ കീഴടങ്ങിയ ഇയാൾക്കെതിരെയുള്ളത് 100 കേസുകൾ. തൃശൂരിൽ PPE കിറ്റ് ധരിച്ച മോഷണം. സൂപ്പർ മാർക്കറ്റ്, മെഡിക്കൽ ഷോപ്പുകൾ എന്നിവിടങ്ങളിലാണ് കവർച്ച നടന്നത്. മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞ CCTV ദൃശ്യങ്ങൾ പുറത്ത്. കോഴിക്കോട് ലഹരി വസ്തുക്കളുമായി 8 പേരെ പോലീസ് പിടികൂടി. മാവൂർ റോഡിലെ ലോഡ്ജിൽ 4 ദിവസമായി മുറിയെടുത്ത് താമസിക്കുകയായിരുന്ന സംഘമാണ് സിന്തറ്റിക് ലഹരി വസ്തുക്കളുമായി പിടിയിലായത്. 500 ഗ്രാം ഹാഷിഷോയിലും 6 ഗ്രാം MDMA യും പിടിച്ചെടുത്തു.
കാസർഗോഡ് വിദ്യാനഗറിൽ 16-കാരിയെ പ്രണയം നടിച്ച് പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിലായ പ്രതി റിമാൻഡിൽ. കാസർഗോഡ് നെൽക്കള സ്വദേശി വിഷ്ണുപ്രസാദ് കുട്ടിയെ പീഡിപ്പിച്ചത് കഴിഞ്ഞ മാർച്ചിൽ. പീഡന വിവരം പുറത്തറിഞ്ഞത് വിവരം അമ്മയോട് പറഞ്ഞതോടെ രഹസ്യമൊഴിയെടുക്കലും വൈദ്യപരിശോധനയും പൂർത്തിയായി. ഇളവ് നൽകുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയാൽ തിയേറ്ററുകൾ തുറക്കുമെന്ന് ഉടമകൾ. ഓണത്തിന് മുൻപ് തിയേറ്റർ തുറക്കുമെന്നാണ് പ്രതീക്ഷ. തിയേറ്ററുകൾ തുറന്ന ശേഷം ചിത്രങ്ങൾ ഒടിടിയിലേക്ക് പോയാൽ എതിർക്കും. ഒടിടിക്ക് നൽകിയ ചിത്രങ്ങൾ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കില്ലെന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നതായും ഉടമകൾ. ഹിമാചൽ പ്രദേശിൽ അതിശക്തമായ മണ്ണിടിച്ചിലിൽ വൻ നാശനഷ്ടം. 40 യാത്രക്കാർ കുടുങ്ങിക്കിടക്കുന്നതായി റിപ്പോർട്ട്. അപകടം കിന്നൌർ ദേശീയപാതയിൽ ഉച്ചയോടെ. സഞ്ചാരികളുമായി പോവുകയായിരുന്ന ഹിമാചൽ പ്രദേശ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ബസിന് മുകളിലേക്ക് പാറക്കെട്ടുകളും മണ്ണും അടർന്നു വീണു. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ഹരിയാനയിലെ സോനിപത്തിൽ പ്രായപൂർത്തിയാകാത്ത സഹോദരിമാരെ പീഡിപ്പിച്ചതിനു ശേഷം വിഷം കൊടുത്ത് കൊലപ്പെടുത്തി. അമ്മയെ കെട്ടിയിട്ട ശേഷമാണ് 16 വയസ്സുള്ള പെൺകുട്ടികളെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയത്. സംഭവത്തിൽ 4 അറസ്റ്റ്. ആൾക്കൂട്ടം നിയന്ത്രിക്കാനാവുന്നില്ലെങ്കിൽ സംസ്ഥാനത്തെ മദ്യശാലകൾ അടച്ചിടണമെന്ന് ഹൈക്കോടതി. 2 വിൽപ്പനശാലകളിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുമെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. അതിനിടെ മദ്യം വാങ്ങാൻ RT-PCR സർട്ടിഫിക്കറ്റോ വാക്സിനേഷനോ നിർബന്ധമാക്കിയിട്ടുണ്ട്. നാളെ മുതൽ പരിശോധന കർശനമാക്കാൻ തീരുമാനം. സംസ്ഥാനത്തെ കോവിഡ് വ്യാപനത്തിൽ മുന്നറിയിപ്പുമായി കേന്ദ്ര സംഘം. 20 4.62 കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തേക്കുമെന്ന കേന്ദ്ര സംഘത്തിന്റെ റിപ്പോർട്ട്. ഓണത്തോടനുബന്ധിച്ചുള്ള ഇളവുകൾ, വിനോദസഞ്ചാര മേഖലകൾ തുറക്കുന്നത് തുടങ്ങിയ സാഹചര്യങ്ങൾ സ്ഥിതി കൂടുതൽ ഗുരുതരമാക്കുമെന്നും മുന്നറിയിപ്പ്. കോവിഡ് TPR ഉയരാൻ ജനസാന്ദ്രത ഒരു ഘടകമാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. 50% താഴെയുള്ളവർക്ക് മാത്രമാണ് കോവിഡ് പ്രതിരോധ ശേഷി കൈവരിച്ചിട്ടുള്ളൂ എന്നതാണ് പ്രധാന കാരണം. ഇപ്പോൾ കോവിഡ് തീവ്രത കുറവാണെന്നും മന്ത്രി നിയമസഭയിൽ. സംസ്ഥാനത്ത് വാക്സിനേഷൻ പുനരാരംഭിച്ചു. 60 കഴിഞ്ഞവരുടെയും കിടപ്പ് രോഗികളുടെയും വാക്സിനേഷൻ ഈ മാസം 15 പൂർത്തിയാക്കണമെന്ന് ആരോഗ്യവകുപ്പ്. 60 കഴിഞ്ഞവരുടെ പട്ടിക വാർഡടിസ്ഥാനത്തിൽ തയ്യാറാക്കും. മൊബൈൽ വാക്സിനേഷൻ യൂണിറ്റുകൾ ഉപയോഗിച്ച് കിടപ്പ് രോഗികളുടെ കുത്തിവയ്പ് പൂർത്തിയാക്കണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശം. വാക്സിൻ ലഭ്യതയനുസരിച്ച് മറ്റ് വിഭാഗങ്ങൾക്ക് വാക്സിൻ നൽകണം. സ്ലോട്ടുകൾ ഓൺലൈൻ സ്പോട്ട് രജിസ്ട്രേഷനുകളിലൂടെ തുല്യമായി അനുവദിക്കണമെന്നും ആവശ്യം. വാക്സിൻ കൂട്ടിക്കലർത്തി ഉപയോഗിക്കുന്നത് പഠിക്കാൻ ഡ്രഗ്സ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യയുടെ അനുമതി. കോവാക്സിനും കോവിഷീൽഡും കലർത്തുന്നതിനെക്കുറിച്ച് പഠനം നടത്തും. തീരുമാനം വാക്സിനുകളുടെ ഇടകലർന്നുള്ള ഉപയോഗം കൂടുതൽ ഫലപ്രദമെന്ന് ICMR കണ്ടെത്തിയതിനെ തുടർന്ന്. തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡടിസ്ഥാനത്തിൽ കോവിഡ് വാക്സിനേഷൻ നൽകാൻ ആലോചിക്കുന്നതായി മന്ത്രി MV ഗോവിന്ദൻ. വാക്സിൻ ലഭ്യത അനുസരിച്ച് ഇക്കാര്യം നടപ്പാക്കുമെന്നും മന്ത്രി നിയമസഭയിൽ. കോവിഡിനെതിരായ വാക്സിൻ യജ്ഞത്തിൽ കേരളത്തിന് കൈത്താങ്ങായി റിലയൻസ് ഫൗണ്ടേഷൻ. 2.5 ഡോസ് കോവിഷീൽഡ് വാക്സിൻ റിലയൻസ് ഫൗണ്ടേഷൻ സർക്കാരിന് കൈമാറി. ഇതറിയിച്ചുള്ള കത്ത് റിലയൻസ് ഫൗണ്ടേഷനെ പ്രതിനിധീകരിച്ച് റിലയൻസ് ജിയോ കേരള മേധാവി KC നരേന്ദ്രനും റിലയൻസ് റീറ്റെയിൽ കേരള മേധാവി CS അനിൽകുമാറും ചേർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന് കൈമാറി. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ്. റിലയൻസ് ജിയോ പ്രിൻസിപ്പൽ കൺസൾട്ടന്റ് ജോൺ മത്തായി, പ്രിൻസിപ്പൽ സ്റ്റേറ്റ് കോർഡിനേറ്റിംഗ് ഓഫീസർ പ്രദീപ് കുമാർ, റിലയൻസ് റീറ്റെയിൽ സ്റ്റേറ്റ് കോർഡിനേറ്റർ KG ജ്യോതിരഘോഷ് തുടങ്ങിയവരും പങ്കെടുത്തു. വാക്സിൻ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ എറണാകുളം വെയർഹൌസിൽ നാളെ എത്തിക്കും. സംസ്ഥാനത്തെ ലോക്ഡൌൺ മാനദണ്ഡങ്ങളിലെ മാറ്റം പ്രാബല്യത്തിൽ. വാക്സിൻ കിട്ടാത്തവർക്ക് കടയിൽ പോകാൻ സർട്ടിഫിക്കറ്റുകൾ നിർബന്ധമില്ല. WIPR 8% മുകളിലുള്ള പ്രദേശങ്ങളിൽ ലോക്ഡൌൺ. മാളുകൾ വീണ്ടും തുറന്നു. മദ്യം വാങ്ങാൻ എത്തുന്നവർക്കുള്ള കർശന മാനദണ്ഡവും പ്രാബല്യത്തിൽ. വാക്സിൻ സർട്ടിഫിക്കറ്റോ RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റോ കയ്യിൽ കരുതണമെന്നാണ് നിർദ്ദേശം. പൊതുനന്മ മാത്രം ഉദ്ദേശിച്ചുള്ളതാണ് കോവിഡ് നിയന്ത്രണങ്ങളെന്ന് റവന്യൂ മന്ത്രി KRാജൻ. ജീവിതോപാധി തടസ്സപ്പെടുത്താതെയാണ് കോവിഡ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളതെന്നും മന്ത്രി. രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വീണ്ടും വർധന. ഇന്നലത്തെ അപേക്ഷിച്ച് ഇന്ന് 10,000 അധിക രോഗികൾ. 38,353 രോഗികൾ. ഏറ്റവും അധികം രോഗികളും മരണനിരക്കും കേരളത്തിൽ. മഹാരാഷ്ട്രയിൽ രോഗികളുടെ എണ്ണത്തിലും മരണനിരക്കിലും വർധന. രാജ്യത്ത് ഇന്നലെ കോവിഡ് ബാധിച്ച് 497 മരണം. ഈ ബുൾജറ്റ് യൂട്യൂബർമാർ 7 ഹാജരാകണമെന്ന് മോട്ടോർ വകുപ്പ്. ഇരിട്ടി ജോയിന്റ് RTO യൂട്യൂബർമാരുടെ വീട്ടിൽ നോട്ടീസ് പതിച്ചു. വാഹനത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദു ചെയ്യാനുള്ള നടപടിയുടെ ഭാഗമായാണ് നോട്ടീസ്.
യൂട്യൂബർമാരുടെ മൊഴി കണ്ണൂർ ടൗൺ പോലീസ് രേഖപ്പെടുത്തി. വ്ളോഗർമാർക്ക് പരോക്ഷ വിമർശനവുമായി മന്ത്രി ആന്റണി രാജു. റോഡ് സുരക്ഷാ നടപടികളെ അട്ടിമറിക്കാൻ ശ്രമങ്ങൾ നടക്കുന്നു. നടപടികൾ ക്യാമറയിൽ പകർത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും ശ്രമമെന്ന് മന്ത്രി. നിയമലംഘനങ്ങൾക്കെതിരെ മുഖം നോക്കാതെ നടപടിയുണ്ടാകുമെന്നും ആന്റണി രാജു. നിയമപാലകരുടെ മനോവീര്യം തകർക്കാൻ അനുവദിക്കില്ല. ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ ലംഘിക്കാനും നിയമലംഘനം നടത്താനും ബോധപൂർവമായ ശ്രമം നടക്കുന്നതായും മന്ത്രി നിയമസഭയിൽ. സ്ത്രീധന വിവാഹങ്ങളിൽ പോകില്ലെന്ന് ജനപ്രതിനിധികൾ തീരുമാനിക്കണമെന്ന് മുഖ്യമന്ത്രി. സ്ത്രീധനം നൽകുന്നതിനെതിരെ പെൺകുട്ടികളും ആൺകുട്ടികളും രംഗത്തെത്തണം. പെൺകുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാൻ പുതിയ നിയമനിർമ്മാണത്തിന് ചില അതിർവരമ്പുകൾ ഉണ്ടെന്ന് മുഖ്യമന്ത്രി. പ്രണയം നിരസിച്ചതിന് പെൺകുട്ടികളെ ശല്യം ചെയ്യുന്ന കേസുകളിൽ ശക്തമായ നടപടിയെടുത്തു വരുന്നതായും മുഖ്യമന്ത്രി. കുറ്റക്കാർക്ക് ശിക്ഷ ഉറപ്പാക്കുമെന്നും പി ടി തോമസിനുള്ള മറുപടിയിൽ മന്ത്രി. ആറ്റിങ്ങലിൽ മീൻ വിൽപ്പനക്കാരിക്ക് നേരെയുള്ള അതിക്രമവും നിയമസഭയിൽ. വിഷയമുന്നയിച്ചത് എ വിൻസെന്റ് എംഎൽഎ. ചോദ്യത്തിന് ആരോഗ്യമന്ത്രി മറുപടി പറയാത്തതിനാൽ സഭയിൽ പ്രതിപക്ഷ ബഹളം. ഏറ്റവും ദുർബലരായവരുടെ മേൽ മെക്കിട്ട് കയറുന്ന അവസ്ഥയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. മനുഷ്യത്വം മുഴുവൻ നശിച്ച അവസ്ഥ, അതൊന്ന് അന്വേഷിക്കുമെന്ന് പറയാൻ പോലും മന്ത്രി തയ്യാറായില്ലെന്നും പ്രതിപക്ഷ നേതാവ്. സംസ്ഥാനത്തെ 3 ഐടി പാർക്കുകളിലായി 52.48 ലക്ഷം ചതുരശ്ര അടി സ്ഥലം വർദ്ധിപ്പിച്ചതായി മുഖ്യമന്ത്രി. 30,000-ൽ തൊഴിലവസരം നൽകി. ഐടി മേഖലയിൽ തൊഴിലവസരങ്ങൾ വർദ്ധിക്കുമെന്നും മുഖ്യമന്ത്രി. അടുത്ത 5 വർഷത്തിനിടയിൽ ഐടി പാർക്കുകളിൽ 71.22 ലക്ഷം ചതുരശ്ര അടി വർദ്ധിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ. എല്ലാ മേഖലയും പോലെ ഐടി മേഖലയിലും സ്ത്രീകൾ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്നും മുഖ്യമന്ത്രി. കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ. കുട്ടനാട്ടിലെ കുടുംബങ്ങൾ പലായനം ചെയ്യുകയാണെന്ന് പി സി വിഷ്ണുനാഥ്. കുട്ടനാടിന് പ്രായോഗികമായ വികസന അതോറിറ്റി വേണമെന്നും ആവശ്യം. വെള്ളപ്പൊക്കത്തിന് കാരണം തോട്ടപ്പള്ളി സ്പിൽവേയിലെ ഒഴുക്ക് കുറഞ്ഞതാണെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. അവിടെ ചെളി നീക്കം ചെയ്യാൻ നടപടി തുടങ്ങി. ഒഴുക്ക് തടസ്സപ്പെടുത്തുന്ന പാലങ്ങൾ പുനർനിർമ്മിക്കുമെന്നും മന്ത്രി. വാഗ്ദാന പെരുമഴ സൃഷ്ടിച്ച വെള്ളവും കുട്ടനാട്ടിൽ കെട്ടിക്കിടക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കുട്ടനാടിന്റെ ദുരിതം പരിഹരിക്കാൻ സർക്കാർ സമഗ്രമായ പദ്ധതി തയ്യാറാക്കണം. പ്രതിപക്ഷം സഹകരിക്കുമെന്നും വി ഡി സതീശൻ. കൊടിക്കുന്നിലും പി ജെ ജോസഫും തമ്മിലുള്ള അടിയാണ് ഒന്നാം കുട്ടനാട് പാക്കേജിനെ തകർത്തതെന്ന് തോമസ് കെ തോമസ് എംഎൽഎ. എന്നിട്ടാണ് ഇപ്പോഴത്തെ കണ്ണീരൊഴുക്കൽ. പിണറായി സർക്കാർ ചെയ്ത പോലെ ആരും ചെയ്തിട്ടില്ലെന്നും തോമസ് കെ തോമസ്. ക്രൈസ്തവ പരിവർത്തനം ചെയ്ത എസ് സി വിഭാഗക്കാരെ പട്ടികജാതി വിഭാഗത്തിൽ ഉൾപ്പെടുത്തേണ്ടത് കേന്ദ്ര സർക്കാരെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ. സംസ്ഥാന സർക്കാരിന് ഇക്കാര്യത്തിൽ പരിമിതിയുണ്ടെന്നും മന്ത്രി. പരിവർത്തിത ക്രൈസ്തവ വിഭാഗത്തിനെ എസ് സിയിൽ ഉൾപ്പെടുത്തുന്നത് സംബന്ധിച്ച മോൻസ് ജോസഫിന്റെ ശ്രദ്ധ ക്ഷണിക്കലിനായിരുന്നു മന്ത്രിയുടെ മറുപടി. രാജ്യസഭയിലെ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ വികാരാധീനനായി ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു. സഭയുടെ പവിത്രത അംഗങ്ങൾ തകർത്തതായി ഉപരാഷ്ട്രപതി. പെഗസസിലും കർഷക സമരത്തിലും ഇന്നും സ്തംഭിച്ചു ലോക്സഭയും രാജ്യസഭയും. യു ഡി എഫിലെ ഘടകകക്ഷികൾക്കിടയിൽ വലിയ പ്രതിസന്ധിയാണെന്ന് എ വിജയരാഘവൻ. ലീഗിലെ പ്രതിസന്ധി തീർക്കാൻ ആളില്ല. ഇന്ത്യയിലെ പാർലമെന്ററി സംവിധാനങ്ങളുടെ തകർച്ചയാണ് ഇപ്പോൾ നടക്കുന്നതെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി. ചെർപ്പുളശ്ശേരി നിക്ഷേപ തട്ടിപ്പിൽ RSS മുൻ നേതാവ് അറസ്റ്റിൽ. HDB നിധി ലിമിറ്റഡ് ചെയർമാൻ സുരേഷ് കൃഷ്ണയാണ് അറസ്റ്റിലായത്. നിക്ഷേപം വാങ്ങി കബളിപ്പിച്ചുവെന്ന് പരാതി. മൊയ്നലി തങ്ങളുടെ വാർത്താ സമ്മേളനത്തിൽ ബഹളമുണ്ടാക്കിയ റാഫി പുതിയ കടവിന് പിന്നിൽ മുസ്ലിം ലീഗിലെ ഉന്നത നേതാക്കളെന്ന് പ്രാദേശിക നേതാക്കൾ. ലീഗ് ഹൌസ് തട്ടിപ്പുകാരുടെ കേന്ദ്രമായി മാറി. റാഫി പുതിയ കടവിനെ പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിന് നേരത്തെ പുറത്താക്കിയതാണെന്നും നേതാക്കൾ. ഉന്നത ബന്ധം ഉപയോഗിച്ചാണ് ലീഗ് ഹൌസിൽ റാഫി സ്ഥിരം സാന്നിധ്യമായതെന്നും പ്രാദേശിക നേതാക്കൾ. പാർട്ടി ഉപയോഗിച്ച് സാമ്പത്തിക നേട്ടമുണ്ടാക്കുകയാണ് റാഫി. നിരവധി പരാതികൾ നേതൃത്വത്തിന് നൽകിയെങ്കിലും സ്വാധീനം കാരണം നടപടിയെടുക്കുന്നില്ലെന്നും കോഴിക്കോട് വെള്ളയിൽ മേഖലാ കമ്മിറ്റി ഭാരവാഹികൾ News18നോട്. ലീഗിലെ പ്രശ്നങ്ങൾ അടഞ്ഞ അധ്യായമെന്ന PMA സലാം. അഭിപ്രായം ഹൈദറലി ശിഹാബ് തങ്ങളെ അറിയിച്ചതോടെ ലീഗിന്റെ ഉത്തരവാദിത്വം തീർന്നു. ഉചിതമായ സമയത്ത് ഹൈദറലി ശിഹാബ് തങ്ങൾ നിലപാട് വ്യക്തമാക്കും. ലീഗിൽ ആഭ്യന്തര പ്രശ്നങ്ങളില്ലെന്നും സലാം. കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിൽ അർജുൻ ആയങ്കിയുടെ ജാമ്യഹർജി തള്ളി. കൊച്ചിയിലെ സാമ്പത്തിക കുറ്റകൃത്യ കോടതിയാണ് ജാമ്യം നിഷേധിച്ചത്. അർജുന്റെ ജാമ്യഹർജി തള്ളുന്നത് ഇത് 2ാം തവണ. കണ്ണൂരിൽ സ്വർണ്ണക്കടത്ത് ക്വട്ടേഷൻ സംഘങ്ങളുമായി ബന്ധമുള്ളവർക്കെതിരെ നടപടി തുടർന്ന് CPM.
അർജുനായങ്കി ആകാശ് തില്ലങ്കേരി ഉൾപ്പെടെയുള്ള സംഘങ്ങൾക്ക് സഹായം നൽകിയവരെ കണ്ടെത്താൻ ശ്രമം. ക്വട്ടേഷൻ സംഘങ്ങളെ സഹായിക്കുന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ഇടപെടലുകൾ നടത്തുന്നവരെക്കുറിച്ചും അന്വേഷിക്കും. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ രണ്ട് പ്രതികൾ കൂടി അറസ്റ്റിൽ. രണ്ടാം പ്രതി ബിജു കരി, മൂന്നാം പ്രതി ജിൽസ് എന്നിവരാണ് അറസ്റ്റിലായത്. കരുവന്നൂർ ബാങ്ക് വായ്പാ തട്ടിപ്പിൽ ഭരണസമിതിക്ക് വീഴ്ച പറ്റിയതായി റിപ്പോർട്ട്. ബാങ്കിൽ ഗുരുതര ക്രമക്കേടുകൾ നടന്നതായി സ്ഥിരീകരണം. ഒരു മാസത്തിന് ശേഷം വിശദമായ റിപ്പോർട്ട് നൽകുമെന്ന് ഒൻപതംഗ സമിതി. കണ്ണൂരിൽ മുക്കുപണ്ടങ്ങൾ പണയപ്പെടുത്തി പണം തട്ടിയെടുത്ത കേസിൽ കുറ്റാരോപിതനായ ബാങ്കിലെ സ്വർണ പരിശോധകൻ മരിച്ച നിലയിൽ. മരിച്ചത് തൃശ്ശംപുരം സ്വദേശി ടി വി രമേശ്. മൃതദേഹം കണ്ടത് വീടിന് സമീപത്തെ ഉപയോഗശൂന്യമായ കിണറ്റ്. പാലക്കാട് SBI ഉദ്യോഗസ്ഥൻ മുങ്ങി മരിച്ചു. മരിച്ചത് SBI പെരിങ്ങോട് ശാഖയിലെ ഉദ്യോഗസ്ഥനായ ശ്രീറാം. അപകടം കോങ്ങോട് പുത്തൻകുളത്തിൽ കുളിക്കാനിറങ്ങിയപ്പോൾ. കോതമംഗലം നെല്ലിക്കുഴിയിൽ മെഡിക്കൽ വിദ്യാർത്ഥിനി മാനസയെ കൊലപ്പെടുത്തിയ കേസിൽ ബീഹാർ സ്വദേശികളായ സോനുകുമാർ യാദവിനെയും മനീഷിനെയും പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. കോതമംഗലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 8 ദിവസത്തേക്കാണ് ഇവരെ കസ്റ്റഡിയിൽ വിട്ടത്. 10 ദിവസം വേണമെന്നായിരുന്നു പോലീസിന്റെ ആവശ്യം. ഒളിമ്പ്യൻ മയൂഖ ജോണി ഉന്നയിച്ച മുരിങ്ങൂർ പീഡനക്കേസിൽ പ്രതി CC ജോൺസണിന് മുൻകൂർ ജാമ്യമില്ല. ഹർജി തള്ളി ഹൈക്കോടതി. പ്രതി എത്രയും വേഗം കീഴടങ്ങണമെന്ന് കോടതി. അറസ്റ്റ് അനിവാര്യമാണെന്നും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്നും പ്രോസിക്യൂഷൻ. മന്ത്രി കെ രാധാകൃഷ്ണനെ കൊലപ്പെടുത്തുമെന്ന് ഫോണിൽ ഭീഷണിപ്പെടുത്തിയ INL നേതാവ് വീണ്ടും പാർട്ടി വേദിയിൽ. INL ജില്ലാതല മെമ്പർഷിപ്പ് ക്യാമ്പയിനിൽ കാച്ചാണി അജിത്ത് പങ്കെടുത്തു. അജിത്തിന് പാർട്ടി ബന്ധമില്ലായിരുന്നു എന്നായിരുന്നു INL നേതാക്കളുടെ വാദം. മുട്ടൽ മരമുറി കേസിൽ ഫോറസ്റ്റ് കൺസർവേറ്റർ NT സാജനെതിരെ ഉടൻ നടപടി ഉണ്ടായേക്കില്ല. ADGP ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് പരിഗണിച്ച് തീരുമാനമെടുക്കും. പ്രതികളെ രക്ഷിക്കാൻ ശ്രമിച്ചെന്നാണ് സാജനെതിരെയുള്ള ആരോപണം. സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. വോട്ടെടുപ്പ് 9 ജില്ലകളിലെ 15 വാർഡുകളിൽ. വോട്ടെണ്ണൽ നാളെ രാവിലെ 10. ആലുവ തേവക്കലിൽ 14 വയസ്സുകാരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ യുവാവ് അറസ്റ്റിൽ. കുട്ടിയുടെ അയൽവാസിയായ സുജിത്താണ് അറസ്റ്റിലായത്. 21-കാരനായ സുജിത്തിനെതിരെ പോക്സോ ചുമത്തി. കൊല്ലം ശാസ്താംകോട്ടയിൽ വീടിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞു. അക്രമമുണ്ടായത് വേങ്ങ ശശിമന്ദിരത്തിൽ രാധാമണിയുടെ വീടിന് നേരെ. പുലർച്ചെ 1:30 സംഭവം. വീടിന്റെ കതകും ജനാലകളും തറയിലെ ടൈൽസും തകർന്നു. കോട്ടയം പുത്തനങ്ങാടിയിൽ പാലത്തിനടിയിൽ കണ്ടെത്തിയ മൃതദേഹം തിരിച്ചറിഞ്ഞു. മരിച്ചത് കോട്ടയം നഗരസഭാ കൌൺസിലർ സിൻസി പാറയിലിന്റെ ഭർത്താവ് ജോവാനി. കഴിഞ്ഞ ദിവസം മരിച്ച അമ്മയുടെ സംസ്കാരം ഇന്ന് നടത്താനിരിക്കെയാണ് ജോവാനിയുടെ മരണം. പാലക്കാട് മീങ്കര ഡാമിൽ യുവാവ് മുങ്ങിമരിച്ച സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട ബന്ധുക്കൾ. മരണം കൊലപാതകമെന്ന് ആരോപണം. ഡാമിൽ മരിച്ചത് ഗോവിന്ദാപുരം സ്വദേശി ശിവരാജ്. ലോക്കൽ പോലീസ് കാര്യമായ അന്വേഷണം നടത്തിയിട്ടില്ലെന്ന് ബന്ധുക്കൾ. ഹൃദയ ധമനികൾ പൊട്ടി രക്തസ്രാവമുണ്ടായതിനെ തുടർന്ന് ചികിത്സയിലുള്ള ന്യൂസിലൻഡ് മുൻ ക്രിക്കറ്റ് താരം ക്രിസ് കെയ്ൻസിന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. കാൻബറയിൽ നിന്ന് കെയ്ൻസിനെ സിഡ്നിയിലെ ആശുപത്രിയിലേക്ക് മാറ്റി. ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ സഹായത്തോടെയാണ് കെയ്ൻസ് ജീവൻ നിലനിർത്തുന്നത്. അഫ്ഗാനിസ്ഥാനിൽ ഇനി സൈനിക നീക്കത്തിനില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. അഫ്ഗാനിൽ നിന്ന് സേനയെ പിൻവലിച്ചതിൽ ഖേദമില്ല. ഒറ്റക്കെട്ടായി താലിബാനെതിരെ പോരാടണമെന്ന് അഫ്ഗാൻ നേതാക്കളോട് ബൈഡൻ. അഫ്ഗാൻ സേനയ്ക്ക് സഹായം നൽകുന്നത് തുടരുമെന്നും ജോ ബൈഡൻ. ചർച്ചകളിൽ നിന്ന് പിന്നോട്ടില്ലെന്നും ദോഹയിലെ ചർച്ചയിൽ പങ്കെടുക്കുമെന്നും താലിബാൻ. ആഭ്യന്തര യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്നും കൂടുതൽ ഇന്ത്യക്കാർ തിരിച്ചെത്തും. നീക്കം ഇന്ത്യക്കാരോട് രാജ്യത്തേക്ക് മടങ്ങാൻ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടതിന് പിന്നാലെ. അഫ്ഗാനിസ്ഥാനിലെ ഇന്ത്യൻ കമ്പനികളോടും ജീവനക്കാരെ നാട്ടിലെത്തിക്കാൻ ഹൈക്കമ്മീഷണറുടെ നിർദ്ദേശം. ഇന്ത്യക്കാരെ രാജ്യത്തേക്ക് തിരിച്ചെത്തിക്കാനായി പ്രത്യേക വിമാന സർവീസുകളും ആരംഭിച്ചു. 2017-19 UAPA പ്രകാരം രാജ്യത്ത് 3000-ലധികം പേർ അറസ്റ്റിലായതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. 2019 1226 കേസുകളിലായി 1948 പേർ അറസ്റ്റിലായി. 485 കേസുകളിൽ കുറ്റപത്രം സമർപ്പിച്ചതായും ആഭ്യന്തര മന്ത്രാലയം. ദേശീയ തലത്തിൽ പൌരത്വ രജിസ്റ്റർ നടപ്പാക്കുന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. ലോക്സഭയിൽ രേഖാമൂലമുള്ള ചോദ്യത്തിന് മറുപടിയായി ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് ആണ് ഇക്കാര്യം വ്യക്തമാക്കിയത്.
2017-നും 19-നും ഇടയിൽ രാജ്യത്ത് 145 ദുരഭിമാന കൊലപാതകങ്ങൾ നടന്നതായി കേന്ദ്ര സർക്കാർ. ജാർഖണ്ഡിൽ മാത്രം ഇക്കാലയളവിൽ 50 ദുരഭിമാന കൊലപാതകങ്ങൾ നടന്നു. മഹാരാഷ്ട്രയിൽ 19ഉം ഉത്തർപ്രദേശിൽ 14 പേരും കൊല്ലപ്പെട്ടു. ആഭ്യന്തര സഹമന്ത്രി അജയ്കുമാർ മിശ്ര പാർലമെന്റിനെ അറിയിച്ചതാണ് ഇക്കാര്യം. മഹാരാഷ്ട്രയിൽ കൂടുതൽ ക്ലാസുകൾ തുറക്കുന്നു. ഗ്രാമീണ മേഖലയിലെ 5 മുതൽ 8 വരെയുള്ള ക്ലാസുകളും നഗരമേഖലയിൽ 8 മുതൽ 12 വരെയുള്ള ക്ലാസുകൾ തുറക്കാനും സർക്കാർ അനുമതി നൽകി. ഓഗസ്റ്റ് 17 മുതലാണ് ക്ലാസുകൾ തുടങ്ങുക. ഗ്രാമീണ മേഖലയിലെ 8 മുതൽ 12 വരെ ക്ലാസുകൾ ജൂലൈ 27 തുടങ്ങിയത്. പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന തീവ്രവാദ ഗ്രൂപ്പുകളിൽ നിന്നുള്ള സുരക്ഷാ ഭീഷണിയെ ഫലപ്രദമായി നേരിടാൻ 25 കമ്പനി കേന്ദ്രസേനയെ സംസ്ഥാനത്തേക്ക് അയക്കണമെന്ന് പഞ്ചാബ് മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ചയിലാണ് അമരീന്ദർ സിംഗ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. കാർഷിക നിയമങ്ങൾ പിൻവലിക്കാൻ കേന്ദ്രം തയ്യാറാകണമെന്ന ആവശ്യവും പഞ്ചാബ് മുഖ്യമന്ത്രി കൂടിക്കാഴ്ചയിൽ മുന്നോട്ടുവച്ചു. കർണാടക മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മൈ ബിജെപി ദേശീയ നേതൃത്വവുമായി വീണ്ടും കൂടിക്കാഴ്ച നടത്തിയേക്കും. നിലവിൽ അനുവദിച്ച വകുപ്പുകളിൽ പല മന്ത്രിമാർക്കും അതൃപ്തിയുള്ളതായാണ് സൂചന. മേഘാദാട്ടു ഡാം വിഷയത്തിൽ അടുത്തയാഴ്ച ഡൽഹി സന്ദർശിക്കുമ്പോൾ നിലവിലെ സാഹചര്യം നേതൃത്വത്തെ അറിയിക്കുമെന്നാണ് വിവരം. അസം മിസോറാം അതിർത്തിയിൽ സമാധാനം പുനഃസ്ഥാപിച്ചതായി അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. ഇരു സംസ്ഥാനങ്ങൾക്കുമിടയിൽ വാഹന ഗതാഗതം പുനരാരംഭിച്ചു. അയൽ സംസ്ഥാനവുമായി സംഘർഷം തുടരാനാകില്ലെന്നും സമാധാനം നിലനിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഹിമന്ത. പഞ്ചാബ് കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നം പരിഹരിക്കാൻ ഹൈക്കമാൻഡിന്റെ തീവ്രശ്രമം. അമരീന്ദർ സിംഗും നവജ്യോത് സിംഗ് സിദ്ധുവും ഐക്യത്തോടെ മുന്നോട്ടു പോകണമെന്ന് പഞ്ചാബിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ഹരീഷ് റാവത്ത്. അമരീന്ദറുമായി കൂടിക്കാഴ്ച നടത്തി സോണിയാഗാന്ധി. സ്വാതന്ത്ര്യസമരം പ്രമേയമാക്കി ഓഗസ്റ്റ് 12, 13, 14 തീയതികളിലായി 3 നാടകങ്ങൾ അവതരിപ്പിക്കുമെന്ന് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ. ജഗദംബ, ബാപ്പു, പെഹ്ല സത്യാഗ്രഹി എന്നീ നാടകങ്ങളാണ് അരങ്ങിലെത്തുക. മഹാത്മാഗാന്ധിയുടെയും കസ്തൂർബാ ഗാന്ധിയുടെയും സംഭാവനകൾ വ്യക്തമാക്കുന്നതാണ് നാടകങ്ങളെന്ന് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ. മഹാരാഷ്ട്ര ആർമി ഗെയിംസിൽ പങ്കെടുക്കാൻ ഇന്ത്യൻ സംഘം റഷ്യയിലേക്ക്. ഇന്ത്യൻ സൈന്യത്തിലെ 101 അംഗസംഘമാണ് ഗെയിംസിൽ പങ്കെടുക്കുന്നത്. ഓഗസ്റ്റ് 22 മുതൽ സെപ്റ്റംബർ 4 വരെ 11 രാജ്യങ്ങളിലായാണ് ഗെയിംസ് സംഘടിപ്പിക്കുന്നത്. തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയിൽ മാധ്യമപ്രവർത്തകനെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ അഭിഭാഷകർക്കെതിരെ കേസെടുത്തു. കണ്ടാൽ അറിയാവുന്ന അഭിഭാഷകർക്കെതിരെ വഞ്ചിയൂർ പോലീസ് കേസെടുത്തത്. വഫയുടെ അഭിഭാഷകയുടെ പരാതിയിൽ സിറാജ് ഫോട്ടോഗ്രാഫർ ശിവജി കുമാറിനെതിരെയും കേസെടുത്തിട്ടുണ്ട്. പോലീസിനെയും MVD ഉദ്യോഗസ്ഥരെയും സമൂഹമാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തുകയും അസഭ്യം പറയുകയും ചെയ്ത യൂട്യൂബറെ കൊല്ലത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു. രാമൻകുളങ്ങര സ്വദേശി റിച്ചാർഡ് റിച്ചുവാണ് പിടിയിലായത്. ഈ ബുൾജറ്റിനെ പിന്തുണച്ചായിരുന്നു അധിക്ഷേപ വീഡിയോ. ഇന്നത്തെ കോവിഡ് കണക്കുകൾ പുറത്തുവന്നിരിക്കുന്നു. 23,500 പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും 20,000 മുകളിലാണ് കോവിഡ് കണക്ക്. 23,500 ഇന്നത്തെ കോവിഡ് രോഗികളുടെ എണ്ണം. കൂടുതൽ വിവരങ്ങളുമായി VS അനു ചേരുന്നു. അനു, ഇന്നത്തെ TPR നിരക്ക് എങ്ങനെയാണ് മറ്റ് ജില്ലകളിലെ കണക്കുകൾ? അശ്വതി, സംസ്ഥാനത്ത് ഇന്ന് 23,500 പേർക്കാണ് COVID-19 സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇന്നലെ ഇത് 21,000 ആയിരുന്നു. അത് വർധന ഉണ്ടായിട്ടുണ്ട് കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ. പക്ഷേ TPR നിരക്ക് ഇന്നലെ 15.91 ആയിരുന്നെങ്കിൽ ഇന്ന് അത് കുറവുണ്ട്. ഇന്ന് 14.49 ആണ് TPR നിരക്ക്. TPR നിരക്ക് കുറയുന്നുണ്ട് എങ്കിലും രോഗികളുടെ എണ്ണത്തിൽ ഇന്ന് വർധനമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ജില്ല തിരിച്ചുള്ള കണക്കുകൾ പരിശോധിച്ചാൽ തൃശ്ശൂരിൽ 3,124, മലപ്പുറത്ത് 3,109, എറണാകുളത്ത് 2,856, കോഴിക്കോട് 2,789, പാലക്കാട് 2,414, കൊല്ലത്ത് 1,633, ആലപ്പുഴ 1,440, തിരുവനന്തപുരത്ത് 1,255, കോട്ടയത്ത് 1,227, കണ്ണൂർ 1,194, പത്തനംതിട്ട 696, ഇടുക്കി 637, വയനാട് 564, കാസർഗോഡ് 562 എന്നിങ്ങനെയാണ് ജില്ല തിരിച്ചുള്ള കണക്കുകൾ. കഴിഞ്ഞ 24 മണിക്കൂറുടെ 1,62,130 സാമ്പിളുകൾ പരിശോധിച്ചപ്പോഴാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച 14.49 എന്ന TPR വന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ 116 മരണങ്ങൾ COVID-19 മൂലമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതോടെ സംസ്ഥാനത്ത് ആകെ 18,120 പേരാണ് കോവിഡ് മൂലം മരിച്ചത്.
മാത്രമല്ല 109 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 19,411 പേർ രോഗമുക്തി നേടി. ഇപ്പോൾ നിലവിൽ 175,957 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലുള്ളത്. ശരി, വി എസ് സാനുവാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് സംസ്ഥാനത്ത് 23,500 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ടി പി ആർ നിരക്ക് ഇന്നലത്തേക്കാൾ കുറച്ചു കുറവുണ്ട്, 14.49. അതേസമയം രണ്ട് ജില്ലകളിൽ തൃശൂരും മലപ്പുറത്തും 3,000+ പ്രതിദിന രോഗികളുടെ എണ്ണം. വി എസ് അനുവാണ് വിവരങ്ങൾ നൽകിയത്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം .news18.com.